ഔട്ടർ മെഷർ ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ് ആണെന്നാണ് നെക്സ്റ്റ് പ്രൊപ്പോസിഷനിൽ പറയുന്നത്. പ്രൊപ്പോസിഷൻ ടു, ഔട്ടർ മെഷർ ഈസ് ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ്, ദാറ്റ് ഈസ് ഫോർ എനി സെറ്റ് എ ആൻഡ് നമ്പർ വൈ എം സ്റ്റാർ ഓഫ് എ പ്ലസ് വൈ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ. ഇവിടെ എ പ്ലസ് വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് പ്ലസ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആണ്. അതായത് എയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെയും കൂടെ ഫിക്സഡ് നമ്പർ വൈ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂ സെറ്റ് അതാണ് എ പ്ലസ് വൈ. കളക്ഷൻ ഐ കെ കെ ഇക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എയുടെ ഏതെങ്കിലും ഒരു കൗണ്ടബിൾ ഓപ്പൺ കവർ ആണെന്ന് വിചാരിക്കുക. ഈ കളക്ഷനിലുള്ളത് ബൗണ്ടഡ് ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽസ് ഐ കെകളാണ്. ദെൻ കളക്ഷൻ ഐ കെ പ്ലസ് വൈ കെ ഇക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ പ്ലസ് വൈയുടെ ഒരു ഓപ്പൺ കവർ ആയിരിക്കും. നേരെ തിരിച്ച് എ പ്ലസ് വൈയുടെ ഏത് കൗണ്ടബിൾ ഓപ്പൺ കവർ കളക്ഷൻ ജെ കെ കെ ഇക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ചൂസ് ചെയ്താലും കളക്ഷൻ ജെ കെ പ്ലസ് മൈനസ് വൈ കെ ഇക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എയുടെ ഒരു ഓപ്പൺ കവർ ആയിരിക്കും. സോ ഇവയുടെ ഓപ്പൺ കവേഴ്സ് തമ്മിൽ ഒരു വൺ ടു വൺ കറസ്പോണ്ടൻസ് ഉണ്ട്. ദെൻ ഐ കെ ഒരു ബൗണ്ടഡ് ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ ആണെങ്കിൽ ഐ കെ പ്ലസ് വൈയും സെയിം ലെങ്ത്തിലുള്ള ബൗണ്ടഡ് ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ കെ ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവെൽ 2,3.5 ആണെന്ന് വിചാരിക്കുക. ഐ കെയുടെ ലെങ്ത്ത് 1.5 ആണ്. ടേക്ക് വൈ ഈക്വൽ ടു 3. ദെൻ ഐ കെ പ്ലസ് വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ കെയിലെ എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെയും കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിങ് സെറ്റാണ്. അത് ഓപ്പൺ ഇൻ്റർവെൽ 5,6.5 ആണ്. അതിൻ്റെയും ലെങ്ത്ത് 1.5 ആണ്. ജനറലായിട്ട് പറയുമ്പോൾ ഐ ഒരു ബൗണ്ടഡ് ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ, ഓപ്പൺ ഇൻ്റർവെൽ എ കോമ ബി ആണെങ്കിൽ ഐ കെ പ്ലസ് വൈ ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവെൽ എ പ്ലസ് വൈ കോമ ബി പ്ലസ് വൈ ആയിരിക്കും. ഐ കെയുടെയും ഐ കെ പ്ലസ് വൈയുടെയും ലെങ്ത്ത് ബി മൈനസ് എയും ആയിരിക്കും. ഇതെല്ലാ ടൈപ്പ് ഇൻ്റർവെൽസിനും ഹോൾഡ് ചെയ്യുന്നതാണ്. അതായത് ലെങ്ത് ഓഫ് എൻ ഇൻ്റർവെൽ ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ് ആണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് പ്രൂവ് ചെയ്യാം. ഫോർ ഈച്ച് കെ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര, എൽ ഓഫ് ഐ കെയും എൽ ഓഫ് ഐ കെ പ്ലസ് വൈയും സെയിം ആയതുകൊണ്ട് സമേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എൽ ഓഫ് ഐ കെ ഈക്വൽ ടു സമേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എൽ ഓഫ് ഐ കെ പ്ലസ് വൈ. എയുടെയും എ പ്ലസ് വൈയുടെയും പോസിബിൾ ഓപ്പൺ കവേഴ്സ് തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉള്ളതുകൊണ്ട് ഈ സംസുകളുടെ ഇൻഫിമങ്ങളും ഈക്വലായിരിക്കും. ദാറ്റ് ഈസ് ഇൻഫിമം ഓഫ് സമേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എൽ ഓഫ് ഐ കെ എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഐ കെ ഈക്വൽ ടു ഇൻഫിമം ഓഫ് കളക്ഷൻ സമേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എൽ ഓഫ് ഐ കെ പ്ലസ് വൈ സച്ച് ദാറ്റ് എ പ്ലസ് വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഐ കെ പ്ലസ് വൈ. ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ പ്ലസ് വൈ. സോ ഔട്ടർ മെഷർ ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ് ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഔട്ടർ മെഷർ കൗണ്ടബിളി സബ്ഡിറ്റീവ് ആണെന്നാണ് നെക്സ്റ്റ് പ്രൊപ്പോസിഷനിൽ പറയുന്നത്. പ്രൊപ്പോസിഷൻ 3, ഇഫ് കളക്ഷൻ ഈ കെ കെ ഈക്വൾ ടു 1 to ഇൻഫിനിറ്റി ഈസ് എനി കൗണ്ടബിൾ കളക്ഷൻ ഓഫ് സെറ്റ്സ് ഡിസ്ജോയിൻ്റ് ഓർ നോട്ട്, ദെൻ എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൾ ടു 1 to ഇൻഫിനിറ്റി ഈ കെ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സമേഷൻ ഓവർ കെ ഈക്വൾ ടു 1 to ഇൻഫിനിറ്റി എം സ്റ്റാർ ഓഫ് ഈ കെ. കളക്ഷൻ ഈ കെ കെ ഈക്വൾ ടു 1 to ഇൻഫിനിറ്റി സെറ്റ്സിൻ്റെ ഒരു കൗണ്ടബിൾ കളക്ഷൻ. ആ കളക്ഷനിലുള്ള സെറ്റുകൾ ഡിസ്ജോയിൻ്റ് ആവണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൾ ടു 1 to ഇൻഫിനിറ്റി ഈ കെ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സമേഷൻ ഓവർ കെ ഈക്വൾ ടു 1 to ഇൻഫിനിറ്റി എം സ്റ്റാർ ഓഫ് ഈ കെ എന്നാണ്. ആ കളക്ഷനിലെ ഏതെങ്കിലും ഒരു സെറ്റിനെങ്കിലും ഇൻഫൈനൈറ്റ് ഔട്ടർ മെഷർ ആണെങ്കിൽ രണ്ട് സൈഡും ഇൻഫിനിറ്റി ആയിരിക്കും. റിസൾട്ട് ട്രിവിയൽ ആയിട്ട് ഹോൾഡ് ചെയ്യും. സോ ആ കളക്ഷനിലുള്ള എല്ലാ സെറ്റുകൾക്കും ഫൈനൈറ്റ് ഔട്ടർ മെഷർ ആണെന്ന് അസ്യൂം ചെയ്യുക. ആർബിട്രറി ആയിട്ടൊരു പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ ചൂസ് ചെയ്യുന്നു. ദെൻ ഫോർ ഈച്ച് കെ എം സ്റ്റാർ ഓഫ് ഈ കെ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്. അത് ഇതുപോലെ ആയിരിക്കും, എം സ്റ്റാർ ഓഫ് ഈ കെ ഈക്വൽ ടു ഇൻഫിമം ഓഫ് കളക്ഷൻ സമേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എൽ ഓഫ് ഐ ജെ സച്ച് ദാറ്റ് ഈ കെ ഇസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ജെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഐ ജെ. അതായത് ഈ കെയുടെ പോസിബിളായിട്ടുള്ള എല്ലാ കവേഴ്സിൻ്റെയും ടോട്ടൽ ലെങ്ത്തുകളുടെ ഇൻഫിമം, അതായത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, അതാണ് എം സ്റ്റാർ ഓഫ് ഈ കെ. സോ ഇൻഫിമത്തിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ എം സ്റ്റാർ ഓഫ് ഈ കെ പ്ലസ് എപ്സിലോൺ ബൈ 2 raised to k ഈ കളക്ഷൻ്റെ ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കുകയില്ല. സോ ദർ എക്സിസ്റ്റ് എ കൗണ്ടബിൾ ഓപ്പൺ കവർ കളക്ഷൻ ഐ കെ ഐ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി സച്ച് ദാറ്റ് സമേഷൻ ഓവർ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എൽ ഓഫ് ഐ കെ ഐ ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഈ കെ പ്ലസ് എപ്സിലോൺ ബൈ 2 raised to k. ദാറ്റ് ഈസ് ഈ കെ ഇസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഐ കെ ഐ ആൻഡ് സമേഷൻ ഓവർ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി
എൽ ഓഫ് ഐ കെ ഐ ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ കെ പ്ലസ് എപ്സിലോൺ ബൈ ടു റേസ് ടു കെ. ഇതെല്ലാം ഈ കേകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടും കണ്ടുപിടിക്കുവാൻ സാധിക്കും. അതായത് ഇ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇ വൺ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഐ വൺ ഐ ആൻഡ് സമേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൽ ഓഫ് ഐ വൺ ഐ ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ വൺ പ്ലസ് എപ്സിലോൺ ബൈ ടു റേസ് ടു വൺ. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു കൗണ്ടബിൾ കളക്ഷൻ കളക്ഷൻ ഐ വൺ ഐ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി കിട്ടും. ഇ ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇ ടു ഇസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഐ ടു ഐ ആൻഡ് സമേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൽ ഓഫ് ഐ ടു ഐ ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ ടു പ്ലസ് എപ്സിലോൺ ബൈ ടു സ്ക്വയർ. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു കൗണ്ടബിൾ കളക്ഷൻ കളക്ഷൻ ഐ ടു ഐ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി കിട്ടും ആൻഡ് സോ ഓൺ. ഇവിടെ ഫോർ ഈച്ച് കെ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്ര ഈ കേസ് സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഐ കെ ഐ. സോ യൂണിയൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇ കെ ഇസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി യൂണിയൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഐ കെ ഐ. ഓൾസോ ഫോർ ഈച്ച് കെ കളക്ഷൻ ഐ കെ ഐ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ബൗണ്ടഡ് ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ കൗണ്ടബിൾ കളക്ഷൻ ആയതുകൊണ്ട് ഈ കളക്ഷൻസിൻ്റെ എല്ലാം യൂണിയൻ ബൗണ്ടഡ് ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ ഒരു കൗണ്ടബിൾ കളക്ഷൻ ആയിരിക്കും. സോ കളക്ഷൻ ഐ കെ ഐ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി യൂണിയൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇ കെ എന്നുള്ള സെറ്റിൻ്റെ ഒരു കൗണ്ടബിൾ ഓപ്പൺ കവർ ആയിരിക്കും. ദെൻ ബൈ ദി ഡെഫിനിഷൻ ഓഫ് ഔട്ടർ മെഷർ എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി സമേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൽ ഓഫ് ഐ കെ ഐ വിച്ച് ഇസ് ഈക്വൽ ടു സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി സമേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൽ ഓഫ് ഐ കെ ഐ. ഫോർ ഈച്ച് കെ സമേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൽ ഓഫ് ഐ കെ ഐ ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ കെ പ്ലസ് എപ്സിലോൺ ബൈ ടു റേസ് ടു കെ ആയതുകൊണ്ട് വിച്ച് ഈസ് ലെസ് ദാൻ സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എം സ്റ്റാർ ഓഫ് ഇ കെ പ്ലസ് എപ്സിലോൺ ബൈ ടു റേസ് ടു കെ വിച്ച് ഇസ് ഈക്വൽ ടു സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എം സ്റ്റാർ ഓഫ് ഇ കെ പ്ലസ് സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എപ്സിലോൺ ബൈ ടു റേസ് ടു കെ. നൗ സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എപ്സിലോൺ ബൈ ടു റേസ് ടു കെ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് വൺ ബൈ ടു ക്യൂ പ്ലസ് എക്സെട്ര. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ഒരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് ഫസ്റ്റ് ടേം വൺ ബൈ ടു ആൻഡ് കോമൺ റേഷ്യോ വൺ ബൈ ടു. നമുക്കറിയാം ഫസ്റ്റ് ടേമേയും കോമൺ റേഷ്യോ ആറുമായിട്ടുള്ള ഒരു ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീരീസിൻ്റെ സമ്മ് എ ബൈ വൺ മൈനസ് ആർ ആണ്. ഇവിടെ എ ഈക്വൽ ടു വൺ ബൈ ടു ആൻഡ് ആർ ഈക്വൽ ടു വൺ ബൈ ടു. സോ ഈ ജോമെട്രിക് സീരീസിൻ്റെ സമ്മ് വൺ ബൈ ടു ബൈ വൺ മൈനസ് വൺ ബൈ ടു ആയിരിക്കും വിച്ച് ഇസ് ഈക്വൽ ടു വൺ. സോ സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എപ്സിലോൺ ബൈ ടു റേസ് ടു കെ ഈക്വൽ ടു എപ്സിലോൺ ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എം സ്റ്റാർ ഓഫ് ഇ കെ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. ദിസ് ഈസ് ട്രൂ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ. അത് ഹോൾഡ് ചെയ്യണമെങ്കിൽ എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എം സ്റ്റാർ ഓഫ് ഇ കെ ആയിരിക്കണം. ദെയർഫോർ എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഇ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എം സ്റ്റാർ ഓഫ് ഇ കെ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഔട്ടർ മെഷർ കൗണ്ടബിളി സബ്ഡിറ്റീവ് ആയതുകൊണ്ട് ഫൈനൈറ്റ്ലി സബ്ഡിറ്റീവുമായിരിക്കും. അതായത് കളക്ഷൻ ഇ കെ കെ ഈക്വൽ ടു വൺ ടി എൻ ഒരു ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് സെറ്റ്സ് ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു വൺ ടി എൻ ഇ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഓവർ കെ ഈക്വൽ ടു വൺ ടി എൻ എം സ്റ്റാർ ഓഫ് ഇ കെ ആയിരിക്കും. രണ്ട് സെറ്റ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എയും ബിയും റിയൽ നമ്പേഴ്സിൻ്റെ രണ്ട് സെറ്റ്സ് ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് എ യൂണിയൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി ആയിരിക്കും. നമുക്കിത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് എം സ്റ്റാർ ഓഫ് ആർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ക്യൂ ഡാഷ്. ഇവിടെ ക്യൂ ഡാഷ് സെറ്റ് ഓഫ് ഓൾ ഇറേഷണൽ നമ്പേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ആർ ഈക്വൽ ടു ക്യൂ യൂണിയൻ ക്യൂ ഡാഷ് ആണെന്ന്. വേർ ക്യൂ ഈസ് ദി സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. സോ എം സ്റ്റാർ ഓഫ് ആർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ക്യൂ യൂണിയൻ ക്യൂ ഡാഷ്. നമുക്കറിയാം എം സ്റ്റാർ ഓഫ് എ യൂണിയൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി ആണെന്ന്. സോ എം സ്റ്റാർ ഓഫ് ക്യൂ യൂണിയൻ ക്യൂ ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ക്യൂ പ്ലസ് എം സ്റ്റാർ ഓഫ് ക്യൂ ഡാഷ്. ക്യൂ ഒരു കൗണ്ടബിൾ സെറ്റാണ്. എല്ലാ കൗണ്ടബിൾ സെറ്റുകളുടെയും ഔട്ടർ മെഷർ സീറോയാണ്. സോ എം സ്റ്റാർ ഓഫ് ക്യൂ ഈക്വൽ ടു സീറോ ആയിരിക്കും. അത് യൂസ് ചെയ്യുമ്പോൾ എം സ്റ്റാർ ഓഫ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു
സീറോ പ്ലസ് എം സ്റ്റാർ ഓഫ് ക്യൂ ഡാഷ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ക്യൂ ഡാഷ്. ഓൾസോ ക്യൂ ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. അതുപോലെ ഔട്ടർ മെഷർ മോണോട്ടോണിക് ആണ്. സോ എം സ്റ്റാർ ഓഫ് ക്യൂ ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ആർ. ദെൻ ഇനീക്വാലിറ്റീസ് വൺ ആൻഡ് ടു കമ്പൈൻ ചെയ്താൽ എം സ്റ്റാർ ഓഫ് ആർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ക്യൂ ഡാഷ് എന്ന് കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.